ഇച്ചുസ് ട്രാവൽ ഈറ്റ്. നമുക്കിന്ന് ചിക്കൻ തോരൻ ആയാലോ, നമുക്ക് ഒരു അടിപൊളിയും ടേസ്റ്റിയും യമ്മി നമുക്ക് ചിക്കൻ തോരൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1/2 kg ചിക്കൻ കഴുകി വൃത്തിയാക്കി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത്. പിന്നെ വേണ്ടത് കുറച്ച് ഓണിയൻ, ചെറിയ കുഞ്ഞുള്ളി ചതച്ച് വെച്ചത് വേണം. പിന്നെ സവോള ചെറുതായി കൊത്തിയരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളക് നീളത്തിൽ കീറിയിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെളുത്തുള്ളിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായി നിൽക്കണം. ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് തേങ്ങയാണ് വേണ്ടത്. പിന്നെ നമുക്ക് പൊടികൾ, സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടി, അങ്ങനെയുള്ളതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ചിക്കൻ തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചിക്കൻ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കാം. കുക്കറിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ എടുക്കുന്ന ചിക്കൻ വളരെയധികം പെട്ടെന്ന് വേവുന്ന ചിക്കനാണ്. എന്നാലും നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ചിക്കനിലേക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ കിട്ടുന്ന ചിക്കനൊക്കെ വളരെ പെട്ടെന്ന് വേവുന്നതാണ്. നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് പേരിന് നടി പിടിക്കാണ്ടിരിക്കാനുള്ള അത്രയ്ക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇത് ഒരു വിസിലിൽ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിപ്പോൾ ചിക്കൻ ഒരു വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ കുക്കറിൽ ഇപ്പോൾ ചിക്കൻ ഇട്ട് നമ്മൾ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം, ചിക്കൻ വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ വേവുമ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തേങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഇതിപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1/2 സ്പൂണും മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ളതാണ്. അത് എല്ലാം ഇട്ടിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യണം. തേങ്ങയിലേക്ക് അരപ്പൊക്കെ നന്നായി പിടിക്കണം. ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്യാം. ചിക്കന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്, അപ്പൊ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മളിപ്പോ തോരനല്ല ചെയ്യാൻ പോകുന്നത്, അപ്പൊ നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. സ്റ്റവ് ഓൺ കത്തിക്കും, ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് പിച്ച് പിച്ച് എടുക്കാണ് വേണ്ടത്. നമുക്ക് അപ്പോഴേക്കും തോരൻ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 അടിക്കൊട്ടിയുള്ള പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സ്റ്റവ് ഓൺ ചെയ്ത് പാൻ നന്നായി ചൂടായി വരട്ടെ. പാൻ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നാടൻ വിഭവങ്ങൾ എന്ത് ചെയ്യുമ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണ് നല്ലത്. 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ 3 പച്ചമുളകാണ് എടുത്തിരുന്നത്, അത് നെടുകെ കയറിയിട്ടുള്ളത്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പില എപ്പോഴും ചേർക്കുന്നത് ആണ്, കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കറിക്ക്. നാടൻ വിഭവങ്ങൾക്ക് കറിവേപ്പില ഇത്രയും കൂടുതൽ തന്നെയാണ് നല്ലത്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം.
കൊളാഞ്ചി എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം തീയിലിട്ടിട്ടാണ് നമ്മളിത് വഴറ്റേണ്ടത്, അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു പോകും. വെളുത്തുള്ളി മിഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ. നന്നായി ഇളക്കി അതിൻ്റെ പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെക്കും പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള സബോള ചേർത്ത് കൊടുക്കും. നന്നായി ഇളക്കി കൊടുക്കുക. ചെറുതായി ഒന്ന് കളർ മാറുന്ന വരെ നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്, ചെറുതായി കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് നമ്മൾ നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കുക. അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നമുക്ക് പെരും ജീരകം എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ആ റോസ് മെല്ല് പോണ വരെ നമുക്കത് വഴറ്റിയെടുക്കാം. തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇങ്ങനെ പിച്ചി വെച്ചിരിക്കുന്ന ചിക്കൻ, വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചൂടാറി കഴിഞ്ഞിട്ട് കൈകൊണ്ട് തന്നെ പിച്ചെടുത്താണ്. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഫുഡ് പ്രോസസ്സറിലിട്ടൊന്ന് രണ്ട് കറക്ക് കറക്കി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചെടുക്കുക. അതായത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ആ തേങ്ങയൊക്കെ ചിക്കനിൽ നന്നായി പരണ്ടിരിക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിക്കണം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങയ്ക്കും മസാലക്കൂട്ടിനും വേണ്ടിയിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ചിക്കൻ ഈ തേങ്ങയിൽ കിടന്ന് എല്ലാ മസാലകളും പിടിച്ച് നല്ല മുരിഞ്ഞ് വരണം. കൈ എടുക്കാണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാൻ പാടില്ല, നമ്മളിപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അടിയിൽ പിടിക്കാതിന് സൂക്ഷിക്കണം. നന്നായി കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്ത് ചിക്കനിലെ ഈ മസാലകൾ നന്നായി പിടിക്കണം. തേങ്ങ മസാലയുടെ കൂട്ട് നന്നായി പിടിക്കണം. നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നന്നായി മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ എല്ലാം കറക്റ്റാണ്. നമുക്ക് വേണമെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നാലും നമുക്ക് ആ തോരൻ്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ചിക്കൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും. ഇത് സ്പൈസ് ലെവലൊക്കെയും നമ്മൾ നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇച്ചസ് ട്രാവൽ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് താഴെ എഴുതുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും തുടർന്നും ഈ ചാനലിലിടുന്ന വീഡിയോസ് കാണണം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം.
അങ്ങനെ യമ്മി ആൻഡ് ടേസ്റ്റി തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും വീഡിയോ കണ്ടതിന് താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.